ಐದು ಗಸಿನ್ಸ್ ಎಲ್ಲಿ ಯಾರಾವುದು ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ನಮೋ ವಾಕಂ ತಾತ್ತಂದು ತಾತ್ತಂದು ಹೋಯ್ 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 നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ചോദിക്കാതെ നമസ്കാരം പറയരുത്. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു, അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ, എന്താ സംഭവം പറ കേക്കട്ടെ, എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. ഐത് കസിൻ നല്ലി ആരാവതു ഒബ്ര മതുവേ മാടിക്കൊണ്ടേ താത്തന്തു പേഴ്സണൽ ആസ്തിയില നിനക്കെ സിക്കത്തെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പ് അല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ലെന്ന് പറ കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചുകാലം പഞ്ചാബിലായിരുന്നല്ലോ. സാർ കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറ. ഐത് കസിൻ നല്ലി ആരാവതു ഒബ്ര മതുവെ മാടിക്കൊണ്ടേ താത്തന്തു പേഴ്സണൽ ആസ്തിയില നിനക്ക് സിക്കത്തെ. ഇത്രേ ഉള്ളൂ എന്നാ പറയട്ടെ. ഐത് കസിൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കസിൻ. കറക്റ്റ്. നെല്ലി ആരാവുതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന്റെ കന്നഡത്തില് രവിശങ്കർ. ഒബ്ര മധുവെ, ഒബ്ര മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. ആ മധു അല്ല ഇത്, മദ്യം. ഒബ്ര എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചോണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്ര മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളമുണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്നു.